വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് എവിടുത്തെ രാജാവാണ്? തിരുവിതാംകൂർ രാജാവ്. കേരള ചരിത്രത്തിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി ആലി രാജ. കേരള ചരിത്രത്തിലെ ഏക ക്രിസ്ത്യൻ രാജാവ് വില്ലാർവട്ടം തോമാ രാജ. കേരളത്തിൽ ഏറ്റവും അധികം കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തിരുവല്ല താലൂക്ക്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ആറന്മുള കണ്ണാടി. ഏത് ചരിത്ര രേഖയാണ് കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത്? തരിസാപ്പള്ളി ശാസനം. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല. യൂറോപ്യൻ രേഖകളിൽ റപ്പോളിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? ഇടപ്പള്ളി. കൊച്ചിയിലാണ് ഇടപ്പള്ളി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. കേരളത്തിൽ ഏത് ഹിൽ സ്റ്റേഷനാണ് സൂഫി വര്യനായ പീർ മുഹമ്മദിന്റെ നാമധേയത്തിലുള്ളത്? പീരുമേട്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശമേതാണ്? മൂന്നാർ. അനന്തപത്മനാഭൻ തോപ്പ് എന്നുകൂടി പേരുള്ള വേമ്പനാട്ടു കായലിലെ ദ്വീപ് ഏതാണ്? പാതിരാമണൽ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട വിപ്ലവകാരി ആരായിരുന്നു? സി കെ കുമാരപ്പണിക്കർ. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം? വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം എന്ന ഖ്യാതി ഏത് ക്ഷേത്രത്തിനാണുള്ളത്? ആദിത്യപുരം സൂര്യക്ഷേത്രം. കോട്ടയം ജില്ലയിലാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 16 നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്ന കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമങ്ങാട്. ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മീൻവല്ലത്ത്. കേരള സാഹിത്യ അക്കാദമിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന അപ്പൻ തമ്പുരാൻ സ്മാരകത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയിലെ അയ്യന്തോൾ എന്ന പ്രദേശത്ത്. സംഗീത കുലപതിയായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന സ്ഥലത്ത്. ഏത് വർഷമാണ് കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത്? 2006. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി ആരാണ്? പി വത്സല. കേരള സർക്കാരിന്റെ ശുചിത്വത്തിന് ഉള്ള നിർമ്മൽ ഗ്രാമ പുരസ്കാരം സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? മാനുവൽ ഫെഡറിക്സ്. 1972 ഹോക്കി മത്സരത്തിലാണ് മാനുവൽ ഫെഡറിക്സിന് മെഡൽ ലഭിച്ചത്. 1995 മാർച്ച് 2 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മലബാർ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ ഗ്രാമം.